عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه. اللهم صل وسلم وزد وبارك على سيدنا وحبيبنا محمد أشرف رسول الله وعلى آله وأصحابه ومن والاه. أما بعد، اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, 2/3/2018 വെള്ളിയാഴ്ച യുഎഇ ഖുത്ബ സ്വലാത്തുൻ നവാഫിൽ സുന്നത്ത് നിസ്കാരങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രതിഫലത്തെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത്. ആമുഖമായി വിശുദ്ധ ഖുർആനിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നത്, ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വഉയൂൻ آخذين ما آتاهم ربهم إنهم كانوا قبل ذلك محسنين. നിശ്ചയം മുത്തഖീങ്ങൾ അഥവാ ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചവർ അവരുടെ നാഥൻ കനിഞ്ഞേകിയ ഔദാര്യങ്ങൾ ഏറ്റുവാങ്ങി സ്വർഗീയാരാമങ്ങളിലും അരുവികളിലുമായിരിക്കും. നേരത്തെ തന്നെ പുണ്യം ചെയ്യുന്നവരായിരുന്നു അവർ എന്ന ഖുർആനിന്റെ ഓർമ്മപ്പെടുത്തലാണ്. മുഅ്മിനീങ്ങളെ, രാവിലും പകലിലുമായി അള്ളാഹു നമുക്ക് 5 നേരം നിസ്കാരം നിർബന്ധമാക്കി. അവ കൃത്യമായി നിലനിർത്തുവാൻ അള്ളാഹു നമ്മോട് കൽപ്പിക്കുകയും ചെയ്തു. അള്ളാഹു പറയുന്നു, ഹാഫിളു അലസ്സലവാത്തി വസ്സലാത്തിൽ വുസ്ത്വാ വഖൂമു ലില്ലാഹി ഖാനിതീൻ. എല്ലാ നിസ്കാരവും, വിശിഷ്യ ഉത്കൃഷ്ട നിസ്കാരം, നിങ്ങൾ ജാഗ്രതയോടെ കൃത്യമായി അനുഷ്ഠിച്ച് ഭക്തരായി നിങ്ങൾ അള്ളാഹുവിന് മുന്നിൽ നിൽക്കുക. നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവന് നിസ്കാരത്തിലെ ഫർദുകളും ഷർത്തുകളും പൂർത്തീകരിച്ച് ഭക്തിയോടെ അത് ചെയ്യുന്നവന് അള്ളാഹു പാപമോചനവും സ്വർഗപ്രവേശവും സാധ്യമാക്കുന്നതാണ്. വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖംസു സ്വലവാത്തിൻ ഇഫ്തറഹുന്ന അല്ലാഹു തആല. അല്ലാഹു തആല നിർബന്ധമാക്കിയ 5 നേരത്തെ നിസ്കാരങ്ങൾ, മൻ അഹ്സന വുദുഅഹുന്ന വസല്ലാഹുന്ന ലിവഖ്തിഹിൻ, ഏതൊരാൾ ആ നിസ്കാരങ്ങൾക്കു വേണ്ടി പൂർണ്ണമായി വുദു ചെയ്യുകയും കൃത്യമായി സമയത്ത് അവ നിർവഹിക്കുകയും ചെയ്താൽ, വഅതമ്മ റുകുഅഹുന്ന വഖുശൂഅഹുന്ന, ആ നിസ്കാരങ്ങളുടെ റുകുഉം ആ നിസ്കാരങ്ങളിലെ ഭയഭക്തിയും അവൻ പൂർണ്ണമായും ചെയ്യുകയും ചെയ്താൽ, അവന് പാപങ്ങൾ പൊറുത്തു കൊടുക്കുക എന്നത് അല്ലാഹു ഏറ്റെടുത്ത പ്രതിജ്ഞയാണ് എന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ, ഫർള് നിസ്കാരങ്ങളിലെ പോരായ്മകൾ പരിഹരിക്കാൻ സുന്നത്ത് നിസ്കാരങ്ങൾ സംവിധാനിച്ചു തന്നു എന്നത് അല്ലാഹു നമ്മോട് ചെയ്ത വലിയ അനുഗ്രഹവും കാരുണ്യവുമാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നാളെ അന്ത്യനാളിൽ ഒരടിമ ആദ്യമായി വിചാരണ ചെയ്യപ്പെടാൻ പോകുന്നത് നിസ്കാരത്തെ കുറിച്ചാണ്. അവൻ നിസ്കാരം പൂർണ്ണമായി നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ, കൃത്യമായി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായി തന്നെ രേഖപ്പെടുത്തും. നിസ്കാരം അവൻ പൂർണ്ണമായി ചെയ്തില്ലെങ്കിൽ, കൃത്യമായി അവ പാലിച്ചിട്ടില്ലെങ്കിൽ, അല്ലാഹു പറയും മലക്കുകളോട്, ഈ അടിമയ്ക്ക് വല്ല സുന്നത്തു നിസ്കാരങ്ങളും ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണമെന്ന് പറയും. ആ സുന്നത്തു നിസ്കാരങ്ങൾ വഴി അവന്റെ ഫർളുകൾ പരിഹരിക്കാൻ വഴിയുണ്ടോ എന്ന് അന്വേഷിക്കുവാനും അല്ലാഹു പറയുമെന്നാണ്. ഫർളു നിസ്കാരങ്ങളിലെ പോരായ്മകൾ പരിഹരിക്കാൻ സുന്നത്ത് നിസ്കാരങ്ങളെ അല്ലാഹു ഉപയോഗിക്കുന്നു എന്നത് ധാരാളമായി സുന്നത്തുകൾ നിസ്കരിക്കാനുള്ള പ്രേരണയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഹ്വാനവുമാണ്. തൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, അത്രേ, അലൈക ബികസ്റതി സുജൂദി ലില്ലാ ഫഇന്നക ലാ തസ്ജുദു ലില്ലാഹി സജ്ദ ഇല്ലാ റഫഅക അല്ലാഹു ബിഹാ ദറജ وحط عنك بها خطيئة. നിങ്ങൾ അല്ലാഹുവിന് ധാരാളമായി സുജൂദ് ചെയ്യണം, കാരണം താങ്കൾ അല്ലാഹുവിന് വേണ്ടി ഓരോ സുജൂദ് ചെയ്യുമ്പോഴും
അള്ളാഹു താങ്കളുടെ പദവി ഉയർത്തുകയും താങ്കളുടെ ഒരു പാപം അള്ളാഹു മായ്ച്ചു കളയുകയും ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്നുവെന്ന്. ഇവിടെ സുജൂദ് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിലെ സുജൂദ് തന്നെയാണ് അർത്ഥം എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നു. മുഅ്മിനീങ്ങളെ, ഏതെല്ലാമാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുന്നത്താക്കിയ നിസ്കാരങ്ങൾ, അവിടെ നിന്ന് ചെയ്യാറുണ്ടായിരുന്ന നവാഫിലുകൾ? ഒന്നാമത്തേത് റവാത്തിബ് സുന്നത്തുകളാണ്. ഫർള് നിസ്കാരങ്ങൾക്ക് മുമ്പോ ശേഷമോ ആയി നിർവഹിക്കപ്പെടേണ്ടുന്ന സുന്നത്ത് നിസ്കാരങ്ങളാണ് റവാത്തിബുകൾ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഹ്വാനം ഇങ്ങനെയാണ്: മാ മിൻ അബ്ദിൻ മുസ്ലിമിൻ യുസല്ലി ലില്ലാഹി കുല്ല യൗമിൻ സിൻതൈ അശറ തറകഅത്തൻ തതവ്വുഅൻ ഗൈറ ഫരീദ ഇല്ല ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ഏതൊരു വിശ്വാസി ഓരോ ദിവസവും ഫർളുകളല്ലാത്ത 12 റക്അത്തുകൾ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നുവെങ്കിൽ, സുന്നത്തുകൾ നിസ്കരിക്കുന്നുവെങ്കിൽ, അവന് അള്ളാഹു സ്വർഗത്തിൽ ഒരു വീട് പണിയുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. തിരുനബി ഈ 12 റക്അത്തുകളെ ഇങ്ങനെ വ്യക്തമാക്കിയിട്ടുണ്ട്: അർബഉ റക്അത്തിൻ ഖബ്ല ളുഹുർ, ളുഹുർ നിസ്കാരത്തിന് മുമ്പ് 4 റക്അത്തുകളാണ്. റക്അതൈനി ബഅദഹ, ളുഹുർ നിസ്കാരത്തിനു ശേഷം 2 റക്അത്തുകളാണ്. റക്അതൈനി ബഅദൽ മഗ്രിബ്, മഗ്രിബ് നിസ്കാരത്തിനു ശേഷം 2 റക്അത്തുകളാണ്. റക്അതൈനി ബഅദൽ ഇശ, ഇശാ നിസ്കാരത്തിനു ശേഷം 2 റക്അത്തുകളാണ്. വറക്അതൈനി ഖബ്ല അൽ ഫജ്ർ, ഫജ്റിനു മുമ്പ്, സുബ്ഹ് നിസ്കാരത്തിനു മുമ്പ് 2 റക്അത്തുകളുമാണ്. മുഅ്മിനീങ്ങളെ, സുന്നത്ത് നിസ്കാരങ്ങളിൽ സുബ്ഹ് നിസ്കാരത്തിനു മുമ്പുള്ള 2 റക്അത്ത് കൊണ്ട് മുഅ്മിൻ തന്റെ ദിവസത്തിന് തുടക്കം കുറിക്കുന്നത് എത്ര സുന്ദരമാണ്! ഒരിക്കലും ഉപേക്ഷിക്കപ്പെടാതിരിക്കാനും ഒരു കാരണവശാലും അവഗണിക്കപ്പെടാതിരിക്കാനും പ്രേരകമാവും വിധം പ്രതിഫല സമ്പന്നമാണ് ഈ 2 റക്അത്തുകൾ എന്ന് വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് പറയുന്നു: റക്അത്തുൽ ഫജ്രി ഖൈറു മിന ദുനിയാ വമാ ഫീഹാ. സുബ്ഹ് നിസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്തുകൾ ഈ ഭൂമിയേക്കാളും ആ ഭൂമിയിലുള്ള മുഴുവൻ വസ്തുവകകളെക്കാളും ശ്രേഷ്ഠമാണ്. മറ്റൊരു റിപ്പോർട്ട് പ്രകാരം അതേ ഹദീസ്, ലഹുമാ അഹബ്ബു ഇലയ്യ മിന ദുനിയാ ജമീഅ, ആ 2 റക്അത്തുകൾ ഈ ഭൂമിയേക്കാൾ, ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളെക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് എന്നും അവിടെ നിന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ 2 റക്അത്തുകൾ വളരെ ആവേശത്തോടെ ഉത്സാഹത്തോടെ നിർവഹിക്കാറുണ്ടായിരുന്നു അത്രേ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസിൽ കാണാം: മാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഷൈഇൻ മിനൻ നവാഫിൽ അസ്റഅ മിൻഹു ഇല റകഅതൈനി ഖബ്ല അൽ ഫജ്ർ. ഫജ്ർ നിസ്കാരത്തിന് മുമ്പുള്ള 2 റകഅത്ത് നിസ്കരിക്കാൻ കാണിക്കുന്ന എത്ര ആവേശം പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു സുന്നത്ത് നിസ്കാരത്തോടും കാണിക്കാറുണ്ടായിരുന്നില്ല എന്ന്. മുഅ്മിനീങ്ങളെ, ളുഹ്റിന് മുമ്പ് 4 റക്അത്ത് നിസ്കരിക്കുവാനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ ശ്രദ്ധ കാണിക്കാറുണ്ടായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നു: നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ലാ യദഉ അർബഅൻ ഖബ്ല ളുഹ്ർ, ളുഹ്ർ നിസ്കാരത്തിന് മുമ്പുള്ള 4 റക്അത്തുകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപേക്ഷിക്കാറേ ഉണ്ടായിരുന്നില്ല എന്ന്. ളുഹ്റിന് ശേഷമുള്ള 2 റക്അത്തും അവിടുന്ന് ഒഴിവാക്കാറുണ്ടായിരുന്നില്ല. സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു: ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി ഖബ്ല ളുഹ്റി അർബഅ, തിരുനബി ളുഹ്റിന് മുമ്പ് 4 റക്അത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു. വബഅദഹ റക്അതൈൻ, ളുഹ്റിന് ശേഷം 2 റക്അത്തും നിസ്കരിക്കാറുണ്ടായിരുന്നു. എന്നാൽ കൂടുതൽ പ്രതിഫലവും ശ്രേഷ്ഠതയും ആഗ്രഹിക്കുന്നവർക്ക്, അല്ലാഹുവിന്റെ സുരലോക സ്വർഗം ആഗ്രഹിക്കുന്നവർക്ക് ളുഹ്റിന് ശേഷവും 4 റക്അത്ത് നിസ്കരിക്കാവുന്നതാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു: മൻ സല്ലാ ഖബ്ല ളുഹ്റി അർബഅ വബഅദഹ അർബഅൻ ഹറമഹുല്ലാഹു അലന്നാർ. ളുഹ്ർ നിസ്കാരത്തിനു മുമ്പും ളുഹ്ർ നിസ്കാരത്തിനു ശേഷവും 4 റക്അത്തുകൾ ആരു നിസ്കരിക്കുന്നുവോ അല്ലാഹു അവന്റെ ശരീരത്തെ നരകത്തിന് നിഷിദ്ധമാക്കുമെന്ന് വിശുദ്ധ റസൂൽ
സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിവായി ചെയ്തു വരാറുള്ള റവാത്തിബുകളിൽ മറ്റൊന്ന് മഗ്രിബിനു ശേഷമുള്ള രണ്ടു റക്അത്താണ്. സയ്യിദുനാ ഇബ്നു ഉമർ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയുന്നത് കാണുക, ഇന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി റക്അതൈനി ബഅദൽ മഗ്രിബി ഫീ ബൈതി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഗ്രിബ് നിസ്കാരത്തിനു ശേഷം രണ്ടു റക്അത്ത് അവിടുത്തെ വീട്ടിൽ വെച്ച് സുന്നത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു. നമുക്കത് പള്ളിയിൽ വെച്ചാവാം, വീട്ടിൽ വെച്ചാവാം, അല്ലെങ്കിൽ എവിടെയാണോ നാം മഗ്രിബ് നിസ്കരിച്ചത് അവിടെ വെച്ചുമാവാം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകൾ പഠിക്കാനും പിന്തുടരാനും അങ്ങേയറ്റം ശ്രദ്ധ ചെലുത്തിയിരുന്ന മഹാനാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ. അദ്ദേഹം പറഞ്ഞു, ഞാൻ തിരുനബിയെ മാതൃകയാക്കി ചില സുന്നത്ത് നിസ്കാരങ്ങൾ പതിവാക്കിയിട്ടുണ്ട്, അതിൽ ഇശാഇന് ശേഷം രണ്ട് റക്അത്തും ഉണ്ടായിരുന്നുവെന്ന്. മുഅ്മിനീങ്ങളെ, ഇവയാണ് പ്രധാനപ്പെട്ട റവാത്തിബുകൾ. അവ നാം ഏറെ ശ്രദ്ധ വെക്കേണ്ടതുണ്ട്. ഏറെ ഫലപ്രദവും പ്രതിഫലദായകവുമാണ് ഈ റവാത്തിബു സുന്നത്തുകൾ. ആര് അവ കൃത്യമായി അനുഷ്ഠിക്കുന്നുവോ അവനെ അള്ളാഹു ഇഷ്ടപ്പെടും. അവന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും നന്മയ്ക്ക് അവന് ആവത് നൽകുകയും ചെയ്യും. അള്ളാഹു അവന് സംരക്ഷണമേകും. ഒരു ഖുദ്സിയായ ഹദീസിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് അള്ളാഹു പറയുന്നതായി ഇങ്ങനെയാണ്, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഫ്തറൽതു അലൈഹി. ഞാൻ നിർബന്ധമാക്കിയ കാര്യങ്ങളെക്കാളേറെ എന്റെ അടിമക്ക് എന്നിലേക്ക് അടുക്കാൻ പറ്റിയ മറ്റൊരു മാർഗമില്ല, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മാർഗമില്ല. എന്നാൽ വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ, സുന്നത്തായ ആരാധനകൾ കൊണ്ട് ഒരടിമ എന്നോട് അടുത്തുകൊണ്ടേയിരിക്കും. ഹത്ത അഹിബ്ബ, അങ്ങനെ ആ സുന്നത്തുകൾ വഴി ഞാൻ അവനെ ഇഷ്ടപ്പെടും. ഫഇദാ അഹബബ്തു, ഞാൻ അവനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, കുന്തു സംഅഹു അല്ലദി യസ്മഉ ബിഹി, അവന്റെ കേൾവി ഞാനായി മാറും. വബസറഹു അല്ലദി യുബ്സിറു ബിഹി, അവന്റെ കാഴ്ച ഞാനായി മാറും. വയദഹു അല്ലതി യബ്തിശു ബിഹാ, അവൻ സ്പർശിക്കുന്ന കൈ ഞാനായി മാറും. വരിജ്ലഹു അല്ലതി യംശി ബിഹാ, അവൻ ചലിക്കുന്ന കാലും ഞാനായി മാറും. വഇൻ സഅലനി ലഉഅതിയന്ന, അവൻ എന്നോട് വല്ലതും ചോദിച്ചാൽ ഞാൻ അത് നൽകുക തന്നെ ചെയ്യും. വലഇൻ സ്തആദനി, അവൻ എന്നോട് അഭയം തേടിയാൽ ലഉഈദന്ന, ഞാൻ അവന് അഭയം നൽകുകയും ചെയ്യുമെന്ന് ഖുദ്സിയായ ഹദീസിൽ ഷഫീഉന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, സുന്നത്തു നിസ്കാരങ്ങൾ അധികമാക്കുക വഴി ശരീരം സ്ഫുരീകരിക്കപ്പെടും, മനസ്സ് സംസ്കരിക്കപ്പെടും, ആത്മാവുകൾ ഉന്നതി പ്രാപിക്കും. സത്യവിശ്വാസിക്ക് ആനന്ദ ഐശ്വര്യങ്ങൾ നിറഞ്ഞ ജീവിതം സാധ്യമാകും. നിർബന്ധ ബാധ്യതകൾ പൂർണ്ണമായി നിർവഹിച്ചവനും ധാരാളം സുന്നത്തുകൾ നിർവഹിച്ചവനുമായി അള്ളാഹുവിന്റെ മുന്നിൽ അവൻ ആഗതനാവുമ്പോൾ അള്ളാഹു അവന് സ്വർഗീയ കവാടങ്ങൾ തുറന്നു നൽകും. മുഅ്മിനീങ്ങളെ, മനുഷ്യൻ സമ്പാദിക്കുന്ന ഏറ്റവും മഹത്തരമായ സമ്പാദ്യങ്ങളിലൊന്ന് സുന്നത്ത് നിസ്കാരങ്ങളാണ്. അവ പള്ളിയിൽ വെച്ചോ വീട്ടിൽ വെച്ചോ നമുക്ക് നിർവഹിക്കാം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് പോലെ, ഇദാ ഖദാ അഹദുകുംസ് സ്വലാത്ത ഫീ മസ്ജിദി ഫല്യജഅൽ ലിബൈതിഹി നസീബം മിൻ സ്വലാത്തി ഫഇന്നല്ലാഹ ജാഇലുൻ ഫീ ബൈതിഹി മിൻ സ്വലാത്തിഹി ഖൈറാ. നിങ്ങൾ പള്ളിയിൽ വെച്ച് ജമാഅത്തായി ഫർദ് നിസ്കാരം നിർവഹിച്ചാൽ ചില സുന്നത്തുകൾ നിങ്ങൾ വീട്ടിലേക്ക് മാറ്റിവെക്കണം, വീട്ടിൽ വെച്ചു നിങ്ങൾ നിസ്കരിക്കണം. കാരണം വീട്ടിലെ നിങ്ങളുടെ നിസ്കാരത്തിൽ അള്ളാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന്. അഥവാ വീട്ടിൽ വെച്ച് നാം നിസ്കരിക്കുമ്പോൾ നമ്മുടെ മക്കളും നമ്മുടെ വീട്ടുകാരും നമ്മെ അനുകരിക്കാനും മാതൃകയാക്കാനും അത് കാരണമായി തീരും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.